നമസ്കാരം. ആർഎസ്എസിനെ ഒളിഞ്ഞു നിന്ന് കണ്ടുപിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാക്കി വിട്ട സഖാവ് ഒടുവിൽ ആർഎസ്എസ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ലയിച്ചു. അന്നത്തെ ആ യുവസഖാവ് ഇന്ന് നവതി ആഘോഷിക്കുകയാണ്. ആർഎസ്എസിനെ കുറിച്ച് പഠിച്ച് പിന്നീട് ദീർഘകാലം സംഘപ്രചാരകനായി പ്രവർത്തിച്ചു. സംഭവ ബഹുലമായ പൊതുപ്രവർത്തന ചരിത്രമുള്ള പി വാസുദേവന് ഇന്ന് കുളത്തൂർ അദ്വൈതാശ്രമത്തിലാണ് നവതി പ്രണാമമർപ്പിക്കുന്നത്. 1933 ഒക്ടോബർ 11 കന്നിമാസത്തിലെ ആയില്യമാണ് പി വാസുദേവന്റെ ജന്മദിനം. KPR, AK ഗോപാലൻ, AV കുഞ്ഞമ്പു, MK കേളു തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്ന ചെറുപ്രായത്തിൽ പാർട്ടി പതാകയേന്തിയ വാസുദേവന് യുവജന സംഘത്തിന്റെ സെക്രട്ടറി, കിസാൻ സംഘത്തിന്റെ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി തുടങ്ങി വിവിധ ചുമതലകൾ വഹിക്കുമ്പോഴാണ് മലബാർ മേഖലയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഘപ്രവർത്തനത്തെ തടഞ്ഞു നിർത്താനുള്ള ചുമതല വാസുദേവനിൽ പാർട്ടി നിയോഗിക്കുന്നത്. ആർഎസ്എസിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട യുവസഖാവ് കോഴിക്കോട് നഗരത്തിൽ വൈരാഗി ക്ഷേത്രത്തിൽ നടക്കുന്ന ശാഖയിലേക്ക് എത്തുന്നു. പയ്യാനയ്ക്കൽ ശ്രീനിവാസനായിരുന്നുവെന്ന് ശാഖയുടെ മുഖ്യ ശിക്ഷകനെന്ന് വാസുദേവൻ ഓർക്കുന്നു. 3 പേരെയായിരുന്നു ആർഎസ്എസിനെ കുറിച്ച് പഠിക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ചിരുന്നത്. തുടർച്ചയായി ശാഖ കാണാനെത്തുന്ന വാസുദേവനെ സ്നേഹത്തോടെ സ്വയം സേവകർ ശാഖയിലേക്ക് ക്ഷണിച്ചു. ആർഎസ്എസിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന കുപ്രചരണം തെറ്റാണെന്ന് ബോധ്യമായ വാസുദേവൻ സ്വയം സംഘപ്രവർത്തനത്തിൽ ലയിച്ചു ചേർന്നു. പിന്നീട് ആർഎസ്എസിന്റെ പ്രചാരകനായി മാറുകയും ചെയ്തു. 1965 ശേഷം മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ മുതിർന്ന ചുമതലകൾ വഹിച്ച വാസുദേവൻ പിന്നീട് ഹിന്ദു മുന്നണിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും സംസ്ഥാന നേതൃത്വ നിരയിലേക്ക് ഉയർന്നു. സംസ്കൃത, കളരി, വൈദ്യ, കാർഷിക പാരമ്പര്യമുള്ള തറവാടുകളായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും. രാമനാട്ടുകരയായിരുന്നു സ്വദേശമെങ്കിലും പിന്നീട് പേരാമ്പ്രയിലാണ് വളർന്നതും പൊതുപ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് വച്ചതുമൊക്കെ. പേരാമ്പ്രയിൽ സംഘപ്രവർത്തനം ആരംഭിക്കുമ്പോൾ വാസുദേവൻ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കോഴിക്കോട്ടെ ആർഎസ്എസ് ബന്ധം പേരാമ്പ്രയിലുള്ളവർക്ക് മനസ്സിലായിരുന്നില്ല. കമ്മ്യൂണിസത്തോട് വിട പറഞ്ഞ വാസുദേവനെ പലതവണ വധിക്കാൻ ശ്രമവുമുണ്ടായി. കോഴിക്കോടിന്റെ വിവിധ മേഖലകളിലെ കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് വാസുദേവൻ സംഘ സന്ദേശവുമായി എത്തി. പഴയ കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉപയോഗിച്ച് പാർട്ടി കോട്ടകളിൽ സംഘശാഖകൾ ആരംഭിച്ചു. ചേരാപുരത്ത് വെച്ച് വാസുദേവനെ വധിക്കാൻ നടത്തിയ ആസൂത്രിത ശ്രമവും പരാജയപ്പെട്ടു. താമസിച്ച വീട്ടിലെ കിസാൻ സംഘിന്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു വാസുദേവനെ വധിക്കാൻ മുഖ്യ ആസൂത്രണം ചെയ്തിരുന്നത്. നേതാവിന്റെ അനുജൻ സംഘപ്രവർത്തകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടവരെ തെളിവില്ലാത്ത വിധം ഉന്മൂലനം ചെയ്യുകയെന്ന ശിക്ഷയായിരുന്നു അന്നും നടപ്പിലാക്കിയിരുന്നതെന്ന് വാസുദേവൻ ഓർക്കുന്നു. മലബാറിലെ ആർഎസ്എസ് പ്രവർത്തനത്തിന് അടിത്തറയിട്ട പ്രമുഖരിൽ ഒരാളാണ് വാസുദേവൻ. മത്സ്യം വിറ്റ് കുട്ട കമഴ്ത്തിയിരുന്ന അങ്ങാടിപ്പുറത്തെ ശിവലിംഗം പുനരുദ്ധരിച്ച് മഹാക്ഷേത്രമാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിട്ടത് വാസുദേവനും സഹപ്രവർത്തകനുമായിരുന്നു. മലബാറിലെ ഐതിഹാസികമായ സമരമുന്നേറ്റങ്ങൾക്ക് കരുത്തായി മാറിയത് വാസുദേവന്റെ സംഘടനാ കുശലതയായിരുന്നു. എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കെ മോഹൻദാസ് മകനാണ്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നടക്കുന്ന നവതി പ്രണാമ ചടങ്ങിൽ ആർഎസ്എസ് മുൻ പ്രാന്ത പ്രചാരകും ക്ഷേത്രീയ കാര്യകാരി അംഗവുമായ PR ശശിധരൻ, അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, ആർഎസ്എസ് പ്രാന്തകാര്യവാഹ് PN ഈശ്വരൻ, വിദ്യാനികേതൻ, സംസ്ഥാന അധ്യക്ഷൻ P ഗോപാലൻകുട്ടി മാസ്റ്റർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 10:30 നവതി പ്രണാമ ചടങ്ങുകൾ തുടങ്ങി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.